ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 84 സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങൾ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവരതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. ഈ മനോഹരമായ ദിവസത്തിൽ, ഈ മനോഹരമായ പ്രഭാതത്തിൽ, ബലഹീനതയിൽ അവസാനിക്കാത്ത, ബലത്തിൽ നമ്മെ നിലനിർത്തുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് ഈ വചനത്തിലൂടെ മനസ്സിലാക്കി തരികയാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ടാണ് പൗലോസിനോട് ദൈവം പറയുന്നതും, എൻ്റെ കൃപ നിനക്ക് മതി. നമ്മിൽ നിന്ന് ബലമില്ലാതാകും എന്ന ഭീതി ഉളവാകുമ്പോൾ അത് കൃത്യമായി നേടുവാൻ നമുക്കുള്ള ഏക ആശ്രയം നമ്മുടെ ദൈവമാണ്. അതങ്ങനെയാണല്ലോ, നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോഴാണല്ലോ നാം മുകളിലേക്ക് നോക്കുന്നത്. അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഒരിക്കലും നാം മുകളിലേക്ക് നോക്കി ദൈവത്തോട് നന്ദി പറയാറില്ല. നഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ, ദൈവമേ ബലം തന്ന് ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് നാം എല്ലാവരും പ്രാർത്ഥിക്കും. ബലഹീനമായതിനെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് കഴിയും. കുരുടന് കാഴ്ചയും ബധിരന് കേൾവിയും മുടന്തരം നടക്കുവാനുള്ള ആരോഗ്യവും എൻ്റെ മുറിവുകൾക്ക് സൗഖ്യം വരുത്തുവാനുള്ള കഴിവും എൻ്റെ തമ്പുരാന് മാത്രമാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ കണ്ണുനീരിനെ ജലാശയമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും ചേർന്ന് പറയാം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവരതിനെ ജലാശയമാക്കി തീർക്കുന്നു. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് നമുക്കും ചേർന്ന് പറയാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിലെ ക്ഷണികമായ സുഖങ്ങളും ക്ഷണികമായ ഐശ്വര്യങ്ങളും ഒക്കെ മോഹിച്ചുകൊണ്ടാണ് നാം പലപ്പോഴും നിരാശരാകുന്നതും ദൈവത്തെ തള്ളിപ്പറയുന്നതും. എന്നാൽ നമുക്ക് വേണ്ടതെന്താ? ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആവശ്യമുള്ളതെന്താ? ഒരിക്കലും നിലയ്ക്കാത്ത കൃപയുടെ ഉറവാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്തോഷം അറിഞ്ഞവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് അതുകൊണ്ടാണ് നാം പറയുന്നത്. ദൈവത്തോടെ കൂടെ ആയിരിക്കണം, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഈ ദിവ്യമായ രഹസ്യം കണ്ടെത്തിയത് ഒരു കൊച്ചു പക്ഷിയെ കുറിച്ച് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. എത്രമാത്രം ധൈര്യവും ഉറപ്പുമാണ് ഈ കുരുവിക്ക് ദൈവത്തിൻ്റെ കരുതലിൽ ഉള്ളത്. മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ ദൈവാശ്രയം അതിന് കരുത്തേകുകയാണ്.
ആ കൊച്ചു ഹൃദയത്തിൽ നിന്നൊഴുകി വരുന്ന ഹൃദ്യമായ സംഗീതം എത്രയെത്ര പാടിയാലും എത്രയെത്ര സ്തുതിച്ചാലും മതിവരികയില്ല. ഈ കുരുവിയെ പോലെ ദൈവം നമ്മിലേക്ക് ചൊരിയുന്ന അനന്തമായ കൃപകൾ ഓർത്ത് നമുക്കും പാടാം. സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിത്യം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ വചനം നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. തിരുനിവാസം എത്ര മനോഹരമാണ്! എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അതായിരിക്കണം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നമ്മെ ബലപ്പെടുത്തി നിർത്തേണ്ടത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇപ്രകാരമുള്ളവരുടെ മനസ്സിലേക്കാണ് അനന്തമായ സാധ്യതകളെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. അവർ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ ഒരു ഭാരവുമില്ല, ഒരു പ്രയാസവുമില്ല. ആ താഴ്വരയെ ജലാശയത്തിൻ്റെ നീരുറവയുടെ അനുഭവമാക്കി മാറ്റുന്ന ആ വലിയ ദൈവകൃപ നമുക്കും അനുഭവിക്കാം. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ഈ പുതിയ ദിവസത്തിൽ നമുക്കും ചേർന്ന് പറയാം. അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഭാരത്തോടെ പ്രയാസത്തോടെ വേദനപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് വചനം നമ്മോട് പറയുകയാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ഈ വചനത്തെ നമുക്ക് ശക്തമായി മുറുകെ പിടിക്കാം. പുതിയ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.